നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്തും മറ്റുള്ള ഗ്രഹങ്ങളിലും നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് പല പഠനങ്ങളും പുറത്തു വരാറുണ്ട്. അതെല്ലാം വളരെ കൗതുകമുണർത്തുന്നതാണ്. ചില വാർത്തകൾ ഭൂമിക്കും ചില സൂചനകൾ നൽകുന്നതാണ്. ഇപ്പോഴിതാ ഭൂമിക്കരികിലൂടെ കടന്നു പോകാനിരിക്കുന്ന കൂറ്റൻ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നാസ ഒക്ടോബർ 24 ഇന്ത്യൻ സമയം രാത്രി 9:17 3633 അതായത് 2002 NV16 എന്ന ചിഹ്നഗ്രഹം കടന്നു പോകുക. 550 വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹം ഒരു വലിയ കെട്ടിടത്തിന് സമാനമാണ്. മണിക്കൂറിൽ 17,542 km വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുക. ഭൂമിയിൽ നിന്ന് 45,20,000 km അകലെയാണ് ഇതിന്റെ ഏറ്റവും അടുത്ത സ്ഥാനം. ഇത് വളരെ ദൂരെയാണെന്ന് തോന്നുമെങ്കിലും ബഹിരാകാശത്തിന്റെ വിശാലതയിൽ താരതമ്യേന അടുത്തതായി കണക്കാക്കപ്പെടുന്നു. വലിപ്പവും സാമീപ്യവും കാരണം അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹമായാണ് 3633 കണക്കാക്കുന്നത്. എന്നാൽ ഈ ചിഹ്നഗ്രഹം സുരക്ഷിതമായി കടന്നുപോകുമെന്നാണ് നാസയുടെ സ്ഥിരീകരണം. നാസ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ഏജൻസികൾ നൂതന ദൂരദർശിനികളും ട്രാക്കിംഗ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. അതിനാൽ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിയാനാകും. ഭാവിയിൽ ഭൂമിക്ക് ഭീഷണിയാണെങ്കിൽ ഒരു ചിഹ്നഗ്രഹത്തിന്റെ പാത മാറ്റാനോ തടയാനുള്ള തന്ത്രങ്ങൾ നാസ വികസിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം നാസ പുറത്തുവിട്ടിരുന്നു. അതിശക്തമായ സൗര കൊടുങ്കാറ്റുകൾ വരും ദിവസങ്ങളിലും ഭൂമിയിലേക്ക് വരുമെന്നുള്ള മുന്നറിയിപ്പായിരുന്നു അത്. സൂര്യനിൽ ശക്തമായ പൊട്ടിത്തെറികൾ തുടരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സൂര്യൻ സോളാർ പാരമ്യത്തിൽ എത്തിയതായും നാസ സ്ഥിരീകരിച്ചു. ഒരു സോളാർ സൈക്കിളിനിടെ സൂര്യനിൽ ഏറ്റവും കൂടുതൽ സോളാർ ആക്ടിവിറ്റികൾ സംഭവിക്കുന്ന കാലയളവിനെയാണ് സോളാർ മാക്സിമം എന്ന് വിളിക്കുന്നത്. സോളാർ മാക്സിമം എന്ന ഘട്ടത്തിലേക്ക് സൂര്യൻ പ്രവേശിച്ചതായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിശക്തമായ സൗരജ്വാലകൾ സൂര്യൻ പുറന്തള്ളുന്ന ഘട്ടമാണിത്. ശരാശരി 11 വർഷത്തിനിടെയാണ് ഇത് സംഭവിക്കുക. ഇപ്പോഴത്തെ സോളാർ സൈക്കിൾ 2025 വരെ തുടരും. സൈക്കിൾ 25 എന്നാണ് ഈ സോളാർ ഘട്ടം അറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ മാസം ഏറെ അതിശക്തമായ സൗരജ്വാലകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതിശക്തമായ സൗരജ്വാലകൾ ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾക്ക് കാരണമാകും. ഇത് ഭൂമിയിൽ അതിമനോഹരമായ ധ്രുവദീപ്തി സൃഷ്ടിക്കും. സൗരക്കാറ്റിൽ നിന്ന് വരുന്ന ചാർജിത കണങ്ങൾ ഭൂമിയുടെ കാന്തിക വലയത്തിന്റെ സ്വാധീനത്താൽ ആകർഷിക്കപ്പെടുന്നു. ഈ കണങ്ങൾ ഭൗമാന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിച്ചാണ് ധ്രുവദീപ്തി അഥവാ നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടാകുന്നത്. ഇതിനെ അറോറ എന്നും വിളിക്കാറുണ്ട്. ഇതോടെ ആകാശത്ത് നിറങ്ങളുടെ ദൃശ്യക്കാഴ്ച നിറയും. ഇന്ത്യയിൽ ലേ ലഡാക്കിലുമാണ് നോർത്തേൺ ലൈറ്റ്സ് സാധാരണയായി ദൃശ്യമാകുന്നത്. ഇതിനു പുറമെ ഭൂമിയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളും ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കും. സൗര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് യാതൊരു പ്രശ്നവും സാധാരണയായി സൃഷ്ടിക്കാറില്ല. എങ്കിലും റേഡിയോ പ്രക്ഷേപണത്തിൽ പ്രശ്നങ്ങൾ, നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാറുകൾ, പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ, സാറ്റലൈറ്റുകളിൽ തകരാറുകൾ എന്നിവയ്ക്ക് സൗരക്കാറ്റുകൾ കാരണമാകാറുണ്ട്. ഭൂമിക്ക് മാത്രമല്ല മറ്റു ഗ്രഹങ്ങൾക്കും അതിശക്തമായ സൗരജ്വാലകൾ പ്രശ്നം സൃഷ്ടിക്കാറുണ്ട്.